அஸ்ஸலாமு அலைக்கும், வெல்கம் பேக் டு இந்தியாஸ் ஸ்நாக்ஸ் அண்ட் கிராஃப்ட்ஸ். ஸோ இன்னும் நான் வந்துட்டுள்ளது நல்ல ஈஸியாக தயாராக்கம் பற்றினா டோனட் பிஸ்கெட்டின் ரெசிபியுமாயிட்டான. இது கைக்க நல்ல டேஸ்டான கேட்டோம். அப்போ ஈஸியாக நம்ம ஈஸியாக வளர பெட்டன் தயாராக்கம் பற்றின டோனட் பிஸ்கெட்டின் ரெசிபி எங்கே ഉണ്ടാക്കാം நமக்கு நோக்கியாலோ. அப்போ நமக்கு நேரே வீட்டில் போவோம். അതിനുവേണ്ടി ആദ്യം തന്നെ അര കിലോഗ്രാം മൈദ എടുക്കാം. അതിലോട്ട് നമുക്ക് 100 ഗ്രാം റവ ഇട്ട് കൊടുക്കാം. അതിലോട്ട് 100 ഗ്രാം പഞ്ചസാര പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ സോഡ പൊടിയും 1 പിഞ്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി കൈ വെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലോട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തെടുക്കാം. വാനില എസൻസ് ഇതിപ്പം നെയ്യും വാനില എസൻസും ഒക്കെ ആക്കിയിട്ട് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി കൈ വെച്ചൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചാട്ടോ മിക്സ് ചെയ്യേണ്ടത്. മിക്സിന് തോന്നിയിരിക്കാണ്. ഇപ്പൊ നമ്മുടെ മുട്ട കൊഴിച്ച് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാല് കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ചപ്പാത്തിൻ്റെ പരുവത്തിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. പാല് കുറെ കുറെ കുറച്ച് കുറച്ച് ഇങ്ങനെ ഒഴിച്ചിട്ടായിട്ട് മിക്സ് ചെയ്യേണ്ടത്. കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. നമുക്ക് അപ്പൊ തന്നെ അത് റെഡി ആക്കാം. നമുക്കിതിന്റെ ഷേപ്പിലാക്കി എടുത്താലോ. നമുക്ക് കൗണ്ടർ ടോപ്പില് നെയ്യ് തടവിയിട്ട് അവിടെ ഒന്ന് മാവ് കുഴച്ചെടുക്കാം. നമ്മുടെ ഷേപ്പിലാക്കി എടുക്കാം. ഒരു ചപ്പാത്തിന്റെ മേലെ ഒന്ന് പരത്തിയെടുക്കാം ഇതുപോലെ. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പില് കുറച്ച് നെയ്യ് തടവിയിട്ട് അവിടെ വെച്ച് നമ്മുടെ ഈ മാവ് ഒന്ന് പരത്തിയെടുക്കാം. ഇതാ ഈ തിക്നെസ് ആട്ടോ വേണ്ടത്. ചപ്പാത്തിയുടെ മൈ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മള് ഈ നെയ്യ് കുപ്പിയുടെ അടപ്പ് ഉണ്ടാവില്ലേ, ഗീയുടെ അടപ്പ്, ആ അടപ്പ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് പ്രസ് ചെയ്താല് ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും. അതിന് ശേഷം നമുക്ക് വനില എസൻസിന്റെ അടപ്പില്ലേ, അത് വെച്ച് അതിന്റെ സെന്ററിലും ഒന്ന് ചെറിയ ബോളാക്കി എടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ഡോണട്ടിന്റെ ഷേപ്പ്. ഇതുപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ
ട്രൈ ചെയ്തെടുക്കാം. ഇതിന് ഷേപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്കിഷ്ടായി. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഒരു റൗണ്ടിലൊക്കെ ആയിട്ട്. ഇതിൻ്റെ ഈ കുഞ്ഞു കുഞ്ഞേ ബോൾസ് ഉണ്ടാവില്ലേ, അതട്ട് ഞാൻ കൂടുതൽ നിന്ന് അത് ചെറുതാകുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല രസമല്ലേ. ഞാൻ എൻ്റെതായിട്ടൊക്കെ ഷേപ്പിലാക്കിയിരുന്നു കേട്ടോ, അതൊന്നും വീണ്ടും എടുത്തിട്ടില്ല. എത്തിയെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ. ഞാനും മനെ ഈ ഷേപ്പ് ചെയ്തെടുക്കാനൊക്കെ മനെ സഹായിച്ചിരുന്നു കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാൻ ശേഷം എണ്ണ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഡോണട്ട്സൊക്കെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടിട്ട് കഴിക്കാൻ കൊതിയാവുന്നുണ്ട് കേട്ടോ. നമുക്കിനിത് തീ കുറച്ച് വെക്കാട്ടോ, തീ കുറച്ച് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം പൊരിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് നമുക്ക് ഒരു മാറ്റാം. ഇപ്പൊ നമ്മുടെ ടേസ്റ്റിയും ഈസിയുമായ ഡോണട്ട് ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ, അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, ഉണ്ടാക്കാൻ ഈസിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നൊരു കാര്യം, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കുഞ്ഞ് ബെല്ലൈക്കണില്ലേ, അങ്ങോട്ട് ഒന്ന് പ്രസ് ചെയ്യുക, അതിലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ, എൻ്റെ ഫേവറേറ്റ് റെസിപ്പി ആയിട്ട് ഇത്. നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും കുറേ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറേ ഡോണട്ട് കഴിച്ചു കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതില് സ്മോൾ സ്മോൾ ഇല്ല റൗണ്ടുകളാട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാൻ ഒന്നും കൂടി പറയാം, ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, കമൻറ്റും ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ.